ഭീകരവാദത്തിന് രാജ്യത്തെ മദ്രസകൾ കേന്ദ്രമാകുന്നുവെന്ന് ഇക്കാലയളവിലെ സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മതപഠനം എന്ന പേരിൽ യുവാക്കളെ വിളിച്ചുവരുത്തി ആയുധ പരിശീലനം നൽകിവരുന്ന നിരവധി മദ്രസകൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു അസമിൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പിന്നാലെ അസം സർക്കാർ മദ്രസകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടു ആയിരത്തിലധികം മദ്രസകൾ സംസ്ഥാനത്ത് ഇടിച്ചു നിരത്തിയിരുന്നു ബംഗ്ലാദേശികളായ രണ്ട് ഭീകരരെ അസം പോലീസ് പിടിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മദ്രസകൾ ഇടിച്ചു നിരത്തിയത് ഇപ്പോൾ വീണ്ടും അസമിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു മദ്രസ കൂടി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് സർക്കാർ അൽ ബന്ധമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് ബോംഗായ്ഗാവിലെ മർക്കസുൾ മാ ആരിഫ് ഖുറിയാന മദ്രസയാണ് പൊളിച്ചു നീക്കിയത് ഇതോടെ ഭീകരബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് പൊളിച്ചു നീക്കിയ മദ്രസകളുടെ എണ്ണം മൂന്നായി കഴിഞ്ഞ ദിവസം അൽഖൊയ്ദയുമായി ബന്ധമുള്ള അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ മർക്കസുൾ മ ആരിഫ് ഖുറിയാന മദ്രസയിലെ ഇമാമും മറ്റു ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതോടെയാണ് മദ്രസ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെയാണ് മദ്രസ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് സ്ഥലം എസ് പി സ്വപ്നിൽ ദേഗക് മാധ്യമങ്ങളോട് പറഞ്ഞു മദ്രസ കെട്ടിടം ഏതു നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് മദ്രസ നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിനാലാണ് പൊളിച്ചു നീക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അൽ ഖൊയ്ദയുമായി ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെയും മദ്രസ പൊളിച്ചു നീക്കിയിരുന്നു ബാർപേട്ട ജില്ലയിലെ മദ്രസയാണ് പൊളിച്ചു നീക്കിയത് ഓഗസ്റ്റ് ാലിന് മറ്റൊരു മദ്രസയും പൊളിച്ചു നീക്കിയിരുന്നു പ്രേക്ഷകർക്ക് കാണാനായി മദ്രസകൾ ഇടിച്ചു നിരത്തുന്നതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം